Hello students, how are you? I hope all of you are fine and doing well. Kind of some air chat right now, let the first box. Yeah, Ormando Lago, Team Ormando. Yes, it is a beautiful story written by Asha Purna Devi and she is from Bengal. In this particular story, she starts with a special opening. What is that statement? Yes, women are like match boxes, right? She asked the readers, do you have any doubt? I shall clear that doubt with a story. That is our story of Ajitha and Nomitha. Ajitha and Nomitha are going to tell you a story about Nomitha. That is why Nomitha is going to tell you a speciality. She is very beautiful and Ajit married her just on the merits of looks alone. പിന്നെ നോമിതയുടെ അമ്മയുടെ കാര്യം എന്താ പറഞ്ഞേ? ഷി ഇസ് എ വിഡോ. ഓൺ ദ അതർ ഹാൻഡ് അജിത് വാസ് വെരി റിച്ച്. അജിത് ഫാമിലി വാസ് നോട്ട് എ സ്മോൾ ഓർ ന്യൂക്ലിയർ വൺ. ഇറ്റ് വാസ് എ ട്രഡീഷണൽ ജോയിന്റ് ഫാമിലി. പിന്നെ നമ്മളിതിൽ പറഞ്ഞ ഇഷ്യൂ എന്തായിരുന്നു? അതിനകത്ത് വിഷയം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? നോമിതയ്ക്ക് ഒരു കത്ത് വന്നു, അത് അജിത് ഹൈഡ് ചെയ്ത് വെച്ചു, നോമിതയ്ക്ക് കൊടുക്കാതെ ഹൈഡ് ചെയ്ത് വെച്ചു. അതല്ലായിരുന്നു നമ്മൾ പറഞ്ഞ വിഷയം. അപ്പൊ നോമിത തന്നെ ആ കത്ത് ഇങ്ങനെ വായിച്ച് നോക്കുന്നു, അമ്മ അയച്ചേക്കുന്ന കത്താന്ന് മനസ്സിലാവുന്നു. അജിത്ത് എന്നിട്ടും അത് തന്നില്ലല്ലോ എന്നുള്ള ഒരു ഭയങ്കരമായ മാനസിക വിഷമത്തോടു കൂടി അവൾ ഇരിക്കുന്നു. അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞേ. ഓക്കെ, നൗ ലെറ്റ് അസ് മൂവ് ഇൻ ടു അവർ യൂണിറ്റ്. പേജ് നമ്പർ 90. റൈറ്റ് ദേർ അജിത് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് ലെഷർലി സൺഡേ ബാത്ത്. അപ്പോൾ ഇവിടെ കത്തൊക്കെ വായിച്ച് ടെൻഷൻ അടിച്ച് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അജിത്ത് ഞായറാഴ്ചത്തെ ദിവസത്തെ വിശാലമായിട്ടുള്ള ഒരു ചുടിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇറങ്ങി വരുവാണ്. നോമിതാസ് ഷാർപ്പ് ഇൻഡിഗ്നേഷൻ അറ്റ് ദ ഇൻസൾട്ട് സിമ്പറിംഗ് ഓൾ ദിസ് വൈൽ സീംസ് ടു വാണ്ട് ടു ഡാഷ് ഇറ്റ്സെൽഫ് വയലന്റ്ലി അഗെയിൻസ്റ്റ് ഹിം. അപ്പം ഇത്രയും നേരം അവളിങ്ങനെ പഠിച്ചമർത്തി വെച്ചിരുന്ന ആ ദേഷ്യം എല്ലാം കൂടെ അവൾക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുവാണ്. നോമിത റോസ് ഔട്ട് വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്. നോമിത ദേഷ്യത്തോടുകൂടി ചോദിക്കുവാണ്, ഈ ലെറ്റർ എവിടുന്ന് വന്നു? അജിത് ഗ്ലാൻസസ് അറ്റ് ഹർ ഒബ്ലിക്ലി എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. അജിത്തിന് തനിക്കൊരു തെറ്റ് പറ്റിപ്പോയല്ലോ എന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് കുറിച്ചിട്ട് കൊണ്ട് വരുവല്ലായിരുന്നോ? പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോഴേക്കും തനിക്കൊരു തെറ്റ് പറ്റിപ്പോയല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും. തനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ എന്ന് അജിത്ത് വിചാരിച്ചില്ലേ? അതെന്ത് തെറ്റാണ്? അജിത്ത് വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഒരു കത്ത് വന്നു, ഞാൻ വായിച്ചു നോക്കി, അമ്മ അവളുടെ അമ്മ അയച്ചേക്കുന്ന കത്താന്ന് മനസ്സിലാക്കി. അപ്പോൾ വായിച്ചു നോക്കിയിട്ട് പയ്യെ അത് ചെയ്യാമെന്നാണ് ഇയാൾ വിചാരിച്ചിരുന്നത്. ഈ കത്ത് പയ്യെ അങ്ങ് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് വായിച്ചു തീരെ കളഞ്ഞിട്ട് അമ്മയ്ക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കാം എന്നായിരുന്നു ഇയാളുടെ മനസ്സിലെ പ്ലാൻ. പക്ഷേ എന്ത് ചെയ്തു? ഇയാൾ കത്ത് വായിച്ചു, പൈസ അയച്ചു കൊടുത്തുമില്ല. കത്ത് വായിച്ചിട്ട് ചുറ്റി കൂട്ടി പോക്കറ്റ് കിട്ടും, തീരെ കളയാനങ്ങ് മനുഷ്യരായ മറന്നു പോകത്തില്ലേ? മനുഷ്യർക്ക് മറന്ന് സംഭവിക്കത്തില്ലേ?
Be quiet, be quiet. I tell you, for what reason should you open my letters? Haven't I told you a thousand times not to? Ya, നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ കത്തുകൾ ആയിരത്തിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വരുന്ന കത്തുകൾ പൊട്ടിച്ച് വായിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എന്തിനാണ് നിങ്ങൾ അത് പൊട്ടിച്ച് വായിച്ചത് എന്ന് ചോദിച്ച അവിടെ വീണ്ടും ദേഷ്യപ്പെട്ട് തന്നെ നിൽക്കുക. അജിത്തിന് നോമിതയുടെ ഈ ഒരു ദേഷ്യമോ ഈ ഒരു ബഹളമോ ഒന്നും അജിത്തിനെ പേടിപ്പിക്കില്ല. അത് ശ്രദ്ധിച്ചോണം, ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഓരോ ലൈനും ശ്രദ്ധിച്ചോണം. അജിത്തിന്റെയും നോമിതയുടെയും ക്യാരക്ടർ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ പറഞ്ഞേ, അജിത് ഡസന്റ് ഫിയർ നോമിത സാന്ത. അജിത് ഒരിക്കലും നോമിതയുടെ ഈ ഒരു ദേഷ്യത്തിനെ ഒന്നും പേടിക്കാറില്ല. സോ ഹി സ്മൈൽസ് ആൻഡ് അഫക്റ്റഡ് സ്മൈൽ ആൻഡ് സേസ് ഇഫ് യു ആർ ഫോർമിംഗ് ഇറ്റ് ഇറ്റ് ഈസ് എ ഡെഫിനറ്റ് സംതിങ്. ഷുഡ് ഐ മേക്ക് ഷുവർ ദാറ്റ് നോ വൺ ഈസ് പാസിംഗ് നിനക്ക് കത്ത് വരുമ്പോൾ ഞാൻ ഒന്ന് പൊട്ടിച്ച് വായിക്കും. അതിനെന്താ, അത് എത്ര വലിയ പ്രശ്നമാണോ? എൻ്റെ ഭാര്യയുടെ കത്തല്ലേ, അപ്പം ഞാൻ എനിക്കൊരു ഉറപ്പ് വരുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ആരും ലവ് ലെറ്റേഴ്സ് ഒന്നും അയക്കുന്നില്ല, എന്ത് എനിക്കൊന്ന് ഉറപ്പ് വരുത്തണ്ടാവും എന്ന് ചോദിച്ചാൽ അയാൾ തമാശ രൂപത്തിൽ ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഭാര്യയെ ഒന്ന് സമാധാനപ്പെടുത്താം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്ന് സംസാരിക്കാനായിട്ടുള്ള ശ്രമം അയാൾ നടത്തി നോക്കുന്നു. സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാനർ. വേണ്ട, അതിനോട് സംസാരിക്കേണ്ട, നിങ്ങൾ എന്ത് ബുദ്ധിയുടെ മനുഷ്യനാണ്. വീണ്ടും between his
hands and puts out the fire. Ayala pettana chaadichu fireile sagarichu pedile ayala odi chennittu ayala kai kondilekku thanne aa saareyada vashanam eduthittu kai kondu ingane thirumi adike thiranakkanayittu shramikkunnu. And to tell the truth, now he is a little afraid. Satyam avanu thorandu parayumaanengil ayala ippa korchu pedichittundu. He looks fiercely at Nomida's face. Ayala korchu pediyodu koodi Nomidayude munnilekku nokkunnu. Sees a fire burning there, bright, blazing red. Appol avalde mukhathekku nokkiyappol ayalkku thanne oru pedi thoni. Endaanu avale verachu, ee kondu verachu, desham kondu verachu mottathil enna chuvannu nilkkunna oru avastha poleyaanu avale kandappol ayalkku thoniyathu. He doesn't have the courage to put out that fire by slapping it between his hands. Ayalkku enthu cheyyan pattiyilla, thairyam kittunnilla, pettannu fireyude saari thee kathiyathu kandappol ayalkku kalannu poyi. So he tries to pour water on it. Adu kondu thanne adil ayala saariyilekku korche vellam okke ozhichittu thee anakkanayittu shramikkunnu. With great difficulty he attempts to speak normally. You lose all common sense when you get angry, don't you? Ninakku desham varunna samayathu endanu cheyyanam ennu arayathilla. Ninakku aa oru samajathada kashtapettu povunna pole aanallo desham varunna samayathu nee pravarthikkunnathu. That's the loud dog never get told.
ചോദിച്ച് മറുപടി പറയാൻ ആരെങ്കിലും അടുത്ത പുറത്തൊക്കെ അറിയാനാ നോക്കുന്നത്. സീസ് ദ ഹെൽഡി വെലി ഓഫ് ദ മോർണിംഗ്, സീസ് ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ ഏതർ സൈഡ്. അപ്പൊ അവൾ നോക്കിയപ്പോ ഞായറാഴ്ച ദിവസമാണ്, എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പൊ എല്ലാവരും രാവിലെ അടുക്കളയിൽ ഇങ്ങനെ തിരക്കായിട്ട് നിൽക്കുന്ന സമയം എല്ലാവരും തിരക്കിൽ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നു. എല്ലാവരും അവിടെ നിന്ന് ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇവിടെ കാണുന്നു. Her voice must not tremble. അവളുടെ സൗണ്ട് മറുപടി പറയുമ്പോൾ ഒട്ടും തിരക്കല്ലേ എന്ന് അവളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. So she too smiles a small smile and says in an extremely soft voice, oh it is nothing like that. അതുകൊണ്ട് തന്നെ അവൾ ഒരു പതിഞ്ഞ സംസാരത്തിൽ പറയുകയാണ്, ഇവ അല്ല അങ്ങനൊന്നുമില്ല. You should come and peek in sometime. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവളിലേക്ക് വന്നോ, വന്ന് നോക്കിക്കും, ഞങ്ങളെന്ത് ചെയ്യും, വന്ന് നോക്കിക്കും. Our talk is all angry talk, do you know? ഞങ്ങളുടെ സംസാരം മിക്കവാറും വഴക്കുള്ള സംസാരമാണ്. ഇപ്പോഴും ഞങ്ങൾ വഴക്കെടുത്ത സംസാരമാണ് സംസാരിച്ചത്. അറിയണമെങ്കിൽ വന്ന് നോക്കരുത് എന്ന് ചോദിക്കുന്നു. Yeah.
Okay, now that's all for today.